അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്നേറ്റ് പാവികളുമായി ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങയെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി യോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായി ദേശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധദേവ മാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണ ഭക്തിയോട് ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രന ഞങ്ങളുടെ കർത്താവുമായ യീശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമരയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് ഈടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മനുഷ്യരുടെയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ തോളിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവായി ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെന്തേ വിശ്വാസം എന്ന പുണ്യമുണ്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, സ്വസ്ഥേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പുത്രനായ ദൈവത്തിന് മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, സ്വസ്ഥേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധാത്മാവായി ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിനങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. മഹിമയ്ക്കടുത്ത ദിവ്യ രഹസ്യങ്ങൾ. ഒന്നാം രഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീഡ സഹിച്ചു മരിച്ചതിന്റെ മൂന്നാം നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കുക. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടിയ ആഹാരം തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥേ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥേ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ
നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്നെ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്നെ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്നെ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാത്മ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് തന്നെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജോമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാധിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ ഉയർപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദൈവമാതാവ് ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുക. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ദൃഢത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതിയേ കർത്താവേയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സ്തുതിയേ കർത്താവേയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതിയേ കർത്താവേയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതിയേ കർത്താവേയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതിയേ കർത്താവേയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതിയേ കർത്താവേയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജോമാലിയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് മൂന്നാം ദിവ്യ രഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സഹ്യോനൂട്ടുശാലിയെ ധ്യാനിച്ചിരുന്ന കന്യകാ മാതാവിന്റെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതിയേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതിയേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതിയേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതിയേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതിയേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാത്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് തന്നെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജോമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാധിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാലാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്യകാ മാതാവ് ഈ ലോകത്തു നിന്നും മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്ന് ധ്യാനിക്കുക. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തിയെ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ നിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്യാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്യാരോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തിയെ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ നിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്യാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്യാരോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തിയെ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ നിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്യാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്യാരോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തിയെ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ നിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്യാൻ്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്യാരോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജോമാലിയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാധിവ്യ കാരുണ്യത്തിന് അഞ്ചാം ദിവ്യ രഹസ്യം. പരിശുദ്ധ ദേവമാതാവ് പരലോകത്തെ കരയുടനെ തന്റെ ദേവകുമാരനാൽ സ്വർഗത്തിന്റെ ഭൂമിയുടെ രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ടു ധ്യാനിക്കുക. അങ്ങയുടെ നാമഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്നെ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തുമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാത്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് തന്നെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജോമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാധിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, സ്ലീഹന്മാരായ മാർ പത്രോസേമാർ പൗലോസേമാർ യോഹനാനെ, മഹാന്മാവായ വിശുദ്ധ യോസേപ്പെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച് പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപ്പാദത്തിങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായി അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂലോ രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മൗഢമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സദുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകവതിയായ കന്യക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിയുള്ള കന്യകേം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ,
പേടകമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉച്ചകാലത്തിലെ നക്ഷത്രമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടിയേറ്റക്കാരുടെ ആശ്വാസമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുറവിതാക്കന്മാരുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മന്ത്രന്മാരുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോൽപ്പിയായ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സർഗാരോഗ്യയായ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജോമാലിയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മലസഭയുടെ അലങ്കാരമായ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്നെ ഞങ്ങൾ അഭയം തേടുന്നോ. ഞങ്ങളുടെ ആവശ്യം നേരത്താ, ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവിധിയും അനുഗ്രഹീതിയുമായ കന്യകാ മാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ വാർത്ത നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞിയും ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ദിനത്തിന്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാ മറിയമേ, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവ് ശരീരവും പരിശുദ്ധ ആത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദൈവത്തിന്റെ യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിലങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തികളെ അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. എത്രയും ധീരുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയുള്ള മാതാവേ, ഈ വിശ്വാസപ്പെട്ട നിന്റെ കൃപാർത്ഥങ്ങൾ ഞാൻ അണയുന്നു. നിലവേർപ്പെട്ട് കണ്ട വേർഷന്റെ ഭാവിയായ ഞാൻ നിന്റെ ആധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അമരിച്ചത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷിക്കാതെ നീ ആ പൂർവം കേട്ടല്ലണമേ. ആമേൻ. പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധനായി തിരുപോസ്തയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് മനസ്സും ഹൃദയവും ആത്മാവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഉണ്ണീശോയെ കരങ്ങളെടുത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സബദം ഒത്തിരി സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധത്തെ നമുക്കൊരുമിച്ച് ആരാധിക്കാം.
എൻ്റെ ഈശോയുടെ പരിശുദ്ധ തൃത്വമേ, എൻ്റെ ഈശോയെ, അവാ പിതാവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ തൃത്വത്തിൻ്റെ വലിയ സ്നേഹം, അങ്ങയുടെ കരുതലിൻ്റെ വലിയ സാന്നിധ്യം ഇപ്പോൾ ആരാധനയ്ക്കായി ഒടുങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചേർത്ത് നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ മനസ്സും ആത്മാവും എല്ലാം ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഓ ഈശോയെ, അവിടുത്തെ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നിന്നെ ആരാധിക്കാൻ ഇതാ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ഈ ലോകം മുഴുവനുള്ള ഓരോ മക്കളെയും ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തിരുവോസ്തയിൽ സന്നിഹിതനായിരിക്കുന്ന എൻ്റെ ഈശോയെ, ഈ ലോകം മുഴുവനുള്ള ഓരോ മക്കളിലും എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ചൊരിയപ്പെടാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. അതിയായി ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ലോകത്തിലുള്ള ഓരോ മക്കളെയും നയിക്കണം. ഓ കർത്താവേ, ലോകം ദുരിതത്തിൽ, വേദനയിൽ മനുഷ്യ മക്കൾ വലിയ തകർച്ചകളിലൂടെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിനൊന്ന് ആരാധ്യാദികൾ ഞങ്ങളെ വിടാതെ പിന്തുടരുമ്പോൾ കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ വീണു പോകും, ഞങ്ങളൊക്കെ തകർന്നു പോകും. ഓ പ്രിയപ്പെട്ട എൻ്റെ ഈശോയെ, അവിടുത്തെ കരുണയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം, അങ്ങയെ സ്വന്തമാക്കുന്ന ജീവൻ, നഷ്ടപ്പെട്ടു പോകുന്ന അണഞ്ഞു പോകുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾ തങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകം മുഴുവനെയും ഇന്നേ ദിവസം പരിശുദ്ധമുടമ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് പരിശുദ്ധനായ ദൈവത്തെ സ്തുതിച്ചും അത് മഹത്വപ്പെടുത്താൻ നമുക്ക് ആഗ്രഹിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, എൻ്റെ ജീവിതം മുഴുവൻ അങ്ങേക്ക് തരികയാണ്. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുക? ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകൾക്കുമിടയിൽ കർത്താവേ, നിൻ്റെ മക്കളിതാ നിൻ്റെ പക്കലേക്ക് കരങ്ങൾ നീട്ടി വിളിക്കുന്നു. കർത്താവേ, അങ്ങ് മാത്രമാണ് സത്യദൈവം. എല്ലാ മക്കളും പറയട്ടെ, ഈ നാളുകളിൽ ലോകം മാറാവ്യാധികൾ അകപ്പെട്ടിരിക്കുമ്പോൾ സ്വർഗം ആഗ്രഹിക്കുക. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിലെ കരങ്ങൾ ഉയർത്തി അവിടുന്ന് മാത്രമാണ് സത്യദൈവമെന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ഓ പ്രിയപ്പെട്ട ദൈവജനമേ, മനസ്സും ഹൃദയവും ആത്മാവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഓ കർത്താവേ, അവിടുന്ന് സത്യദൈവമാണ്, അവിടുന്ന് സത്യദൈവമാണ്, അവിടുന്ന് മഹോന്നതനാണ്. സകല ഭൂവാസികളും അവിടുത്തെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നു. വിജയം ഭരിക്കുന്ന എൻ്റെ കർത്താവേ, അങ്ങയുടെ ആലയത്തിൽ അങ്ങയോട് ചേർന്ന് വിജയവാനായ അവിടുത്തെ പാടി സ്തുതിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിക്ക്. രാപകൽ ഇടപെടാതെ പരിശുദ്ധ മലാഖമാർ അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന ഈ സമയം, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ്, പരിശുദ്ധൻ 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 എന്ന് മലാഖമാർ സിംഹാസനത്തിൽ ചുറ്റും നിന്ന് നിത്യം ജീവിക്കുന്നവനായി അവിടുത്തെ മഹത്വം ബഹുമാനം നൽകി സ്തുതിച്ച് പാടിയപ്പോൾ ആ 24 ശ്രേഷ്ഠന്മാരും ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണമിച്ച് അവിടുത്തെ സ്തുതിക്കുകയാണ്, അവിടുത്തെ ആരാധിക്കുകയാണ്, ഞങ്ങളുടെ കിരീടങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്, സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ദൈവവും കർത്താവുമായി അവിടുത്തെ ബഹുമാനവും മഹത്വവും ശക്തിയും സ്വീകരിക്കാൻ അവിടുന്ന് അർഹനാണ്. ഓ കർത്താവേ, അവിടുന്ന് കൃപ നിറഞ്ഞവനാണ്, അവിടുന്ന് മഹത്വം സ്വീകരിക്കാൻ അർഹനാണ്, ബഹുമാനം സ്വീകരിക്കാൻ അവിടുന്ന് അർഹനാണ്. ഓ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പക്കലേക്ക് പരിശുദ്ധത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മുഴുവൻ എടുത്തു വയ്ക്കും. നീ ഏത് അവസ്ഥയിലാണെങ്കിലും കുറേയധികം മക്കൾ ഒരുപാട് പ്രാർത്ഥിച്ച് റിസൾട്ടൊക്കെ നല്ലതായി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പ്രതീക്ഷിക്കാത്ത പരീക്ഷകൾ കർത്താവ് വിജയിപ്പിച്ചു തന്നതോർത്തുകൊണ്ട് വലിയ വിജയം കർത്താവ് നൽകിയതോർത്ത് നന്ദി പറയുമ്പോൾ നടക്കാതെ പോയ ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് തന്നതോർത്ത് ഈ തകർച്ചയിലും നമ്മുടെ കരുതലോടെ കാക്കുന്നതോർത്ത് അതിനെല്ലാം നമുക്ക് കർത്താവിന് നന്ദി പറയാം. എൻ്റെ പ്രിയപ്പെട്ട കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുന്നു, അങ്ങേക്ക് ആരാധനകൾ അർപ്പിക്കുന്നു. തകർന്നു പോകുന്ന കുടുംബങ്ങൾക്ക് ഒന്നും എവിടെയും കിട്ടില്ല എന്ന് വിചാരിച്ച് താണു പോകുന്ന കുടുംബങ്ങൾക്ക് കർത്താവിൻ്റെ കരബലം ഇറങ്ങി വന്നത് എല്ലാവരേക്കാൾ അധികമായി തന്നെ സ്നേഹിക്കുന്നവരോട് വലിയ കരുതൽ കാണിക്കുന്ന കർത്താവിൻ്റെ പക്കലേക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, കരുണയായിരിക്കണം കരുണയായിരിക്കണം കരുണയായിരിക്കണേ. ഞങ്ങളോട് വലിയ കരുതൽ കാണിക്കണേ. സ്വർഗത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, സ്വർഗത്തിന്റെ കൃപ വെളിപ്പെടട്ടെ, സ്വർഗത്തിന്റെ ആനന്ദം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധനയോടെ ഞങ്ങൾ നിന്നെ പാടിച്ചിരിക്കുന്നു കർത്താവേ. നിനക്ക് ആരാധന അർപ്പിക്കുന്ന കർത്താവേ, ആരാധ്യനേശ്വര കർത്താവേ സ്തുതിക്കുന്നു. ഓ കർത്താവേ, മതി മറന്ന് നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ കർത്താവിനെ മതി മറന്ന് ആരാധിച്ചു ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയ
സന്നിധിയിൽ വലിയ ഭയത്തിൻ്റെയൊക്കെ നടുവിൽ നാം നിൽക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, ഭയപ്പെടാതിരിക്കാൻ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിൻ്റെ ഹൃദയത്തെ ചേർത്ത് പിടിക്കണം. നിനക്ക് ചുറ്റും മതിൽ കെട്ടിയിരിക്കുന്ന അവിടുത്തെ നിനക്ക് കാണാൻ പറ്റും. കർത്താവേ, എൻ്റെ ഹൃദയം ഇതാ നിൻ്റെ പക്കലേക്ക് ചേർത്ത് വയ്ക്കുന്നു. നീ പറയുന്നില്ലേ, നിൻ്റെ ചെയ്തികൾ ഞാൻ അറിയുന്നെന്ന്? അതേ തമ്പുരാനെ, പരിശുദ്ധമ്മയെ പോലെ ഹൃദയത്തുടിപ്പുകൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് എൻ്റെ ചെയ്തികളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പ്രതീക്ഷകളും ഒക്കെ മൊത്തം അറിയുന്നതിൻ്റെ പക്കൽ എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുകയാണ്. ഓ കർത്താവേ, വെളിപാട് പുസ്തകം 3:2 വചനത്തിൽ ഇപ്രകാരം അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്, നിരാസന്ന മരണമായി അവശേഷിക്കുന്നതിന് ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിന് മുമ്പിൽ നിന്നെ നിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. ഓ കർത്താവേ, സഭകൾക്കെഴുതിയ കത്തുകളിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറഞ്ഞു, നിൻ്റെ പ്രവൃത്തികൾ സാദിസിലെ സഭയോടവിടുന്ന് പറഞ്ഞു, നിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല എന്ന്. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിൽക്കുമ്പോൾ, ഓ ദൈവമേ, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, അത് പൂർണ്ണമായി നിർവഹിക്കാൻ പറ്റാതെ പലപ്പോഴും ഞാൻ വീണു പോകുന്നു. പരിശുദ്ധയമ്മ, സ്വർഗമേൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് സ്വർഗകിരീടത്തിന് യോഗ്യയായെങ്കിൽ ആ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ മധ്യസ്ഥം ചേർന്നതിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും, കൊച്ചുകുട്ടികളിൽ മുതൽ വലിയവർ വരെ നിഷിപ്തമായിരിക്കുന്ന ഓരോരുത്തരും നിഷിപ്തമായിരിക്കുന്ന കടമകൾ അത് പൂർത്തിയാക്കാനുള്ള വലിയ കൃപ ഓ കർത്താവെ തരണമേ. എൻ്റെ കർത്താവെ, അത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വലിയ കൃപ തരണമേ കർത്താവെ. അവിടുന്ന് ഞങ്ങളെ പൂർണ്ണമായി അറിയുന്നുണ്ട്. ഞങ്ങളോട് അവിടുന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. വെളിപാട് പുസ്തകം 3:14 വചനങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിൻ്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീഷ്ണതയുള്ളവനായിരിക്കുക, അനുതപിക്കുക. ഓ കർത്താവേ, അവിടുന്ന് എന്നോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ സമ്പത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഞാൻ ചോദിക്കേണ്ടത് നിന്നോടാണെന്ന്. ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എനിക്ക് തരാൻ നീയുണ്ടെന്ന് നീ എന്നെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ ധനികത്വമുള്ള വ്യക്തിയായി മാറാൻ, ആത്മാവിൽ സമ്പത്തുള്ള വ്യക്തിയായി മാറാൻ, അധാർമിക സമ്പത്തല്ല ധാർമ്മിക സമ്പത്ത്, അത് നേടിയെടുത്ത് സ്വർഗരാജ്യത്തിൻ്റെ വിശുദ്ധയായി മാറുവാൻ എന്നോട് അവിടുന്ന് ആവശ്യപ്പെടുകയല്ലേ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എവിടെയെങ്കിലുമൊക്കെ ഈ വലിയ മഹാമാരിക്കിടയിലും നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ സമ്പത്ത് നേടിയെടുക്കുന്നതിൽ നമുക്ക് പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ,
അത് മുഴുവൻ കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കും. ഓ കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ആത്മീയ സമ്പത്ത് പലപ്പോഴും എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല. എത്രയോ മക്കൾ പറയുന്നു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, അശുദ്ധ ചിന്തകൾ പലപ്പോഴും എന്നെ വേട്ടയാടുകയാണ്, എൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവെ, ആത്മീയ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, സ്നേഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അങ്ങനോട് പറയുകയാണ്, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് ചോദിച്ച് വാങ്ങുക. എൻ്റെ ഈശോയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തരാം. കഴിവുള്ളവൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുക. കർത്താവേ, എനിക്കത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓ കർത്താവേ, അങ്ങ് എന്നോട് പറഞ്ഞില്ലേ നീ നഗ്നയാണ് എങ്കിൽ നീ എന്നോട് ചോദിച്ച് മേടിക്കുക. നീ എന്നോട് നിൻ്റെ വലിയ സ്നേഹം കാണിച്ചാൽ ഞാൻ നിൻ്റെ നഗ്നത മറയ്ക്കാൻ, മറ്റുള്ളവൻ്റെ നഗ്നത കണ്ട് ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ നിനക്ക് തരുമെന്ന്. ഓ കർത്താവേ, വിശുദ്ധിയുടെ വസ്ത്രം എൻ്റെ ശരീരത്തിൽ, വിശുദ്ധിയുടെ വസ്ത്രം ധരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, എനിക്ക് വിശുദ്ധിയുടെ വസ്ത്രം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതാ ഓരോ ജീവിതങ്ങളും, ദാമ്പത്യ ജീവിതത്തിൽ വിശുദ്ധയില്ലാത്ത മക്കൾ, വ്യക്തി ജീവിതത്തിൽ വിശുദ്ധ നഷ്ടപ്പെട്ടു പോയ മക്കൾ, ഓരോരുത്തരും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ ജീവിതത്തിൽ വിശുദ്ധി കിട്ടുവാൻ, വിശുദ്ധിയുടെ കൃപ കിട്ടാൻ. കർത്താവിനോട് നമുക്ക് ചോദിക്കാം, ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് ചോദിച്ചു വാങ്ങുക. വീണ്ടും കർത്താവിൻ്റെ വചനമാണ്, കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്നോട് നീ വാങ്ങുക. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കണ്ണിലെഴുതാനുള്ള അഞ്ജനം, ഉൾക്കാഴ്ചകൾ, വചനത്തിൻ്റെ വലിയ പൊരുളുകൾ, വചനത്തിൻ്റെ വലിയ വ്യാഖ്യാനങ്ങൾ കർത്താവെ എൻ്റെ കണ്ണുകൾക്ക് തരണമേ. അമല മനോഹരിയായ ശരീരത്തിൽ വിശുദ്ധി പ്രാപിച്ച, ശരീരത്തിൽ തന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്ത പരിശുദ്ധമെടുത്ത് ഇന്നാൾ ആഘോഷിക്കുമ്പോൾ ശരീരത്തിൽ വിശുദ്ധി വേണം, ആത്മാവിൽ സമ്പത്ത് വേണം, കണ്ണുകളിൽ ഒരു ഉൾക്കാഴ്ച വേണം, ഒരു ദർശനം വേണം. എല്ലാ ജീവിതങ്ങളും പ്രാർത്ഥിക്കട്ടെ, എൻ്റെ ഈശോയെ, എൻ്റെ പരിശുദ്ധ അമ്മയെപ്പോലെ ശരീരത്തിൽ വിശുദ്ധി പാലിക്കാൻ, ആത്മാവിൽ സമ്പത്തുള്ളവരാകാൻ, കണ്ണുകളിൽ ദർശനമുള്ളവരാകാൻ. ഓ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപോകുന്ന ഞങ്ങളുടെ അവസ്ഥകളുണ്ട് കർത്താവെ, അതെല്ലാം സമർപ്പിക്കുകയാണ്. വിശുദ്ധി, വിശുദ്ധിയുടെ വസ്ത്രം, പരിശുദ്ധ മാലാഹമരണിഞ്ഞുകൊണ്ടിരിക്കുന്ന വിശുദ്ധിയുടെ വസ്ത്രം, അത് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ശിരസും മനസ്സും ഹൃദയവും ആത്മാവും എല്ലാം ഈശോയുടെ പക്കലേക്ക് ഉയർത്ത. എല്ലാ ജീവിതങ്ങളും കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവെ, നിൻ്റെ വലിയ കൃപയുടെ അഭിഷേകം, കൃപയുടെ ശക്തി, അതെനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അമ്മയോട് ചേർന്ന് ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയിലൂടെ നമ്മിലേക്ക് വലിയ കൃപകൾ ചൊരിയുന്ന കർത്താവിൻ്റെ പക്കലേക്ക് ജീവിതം ചേർത്ത് വെച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. കർത്താവെ നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയുന്നു കർത്താവെ. മനസ്സ് ഉയർത്തി, ആത്മാ ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധിക്കട്ടെ, ആരാധിക്കുന്നു, എൻ്റെ ജീവിതങ്ങളും ആരാധിക്കട്ടെ. സ്വരം ഉയർത്തി, മനം ഉയർത്തി പിടിക്കട്ടെ. ആരാധന, 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 ആരാധന. കർത്താവെ, കൃപയുടെ അഭിഷേകം, സ്വർഗത്തിന്റെ കൃപയുടെ അഭിഷേകം, അതെനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. കൃപയാലേ, കൃപയാലേ. സന്നിധിയിൽ നമുക്ക് സാധിക്കുന്നവർക്കൊക്കെ മുട്ടിമേലായിരിക്കാം. കർത്താവെ, അവിടുന്ന് എന്നോട് വീണ്ടും പറയുകയാണ് വെളിപാട് പുസ്തകത്തിൽ, തീഷ്ണതയുള്ളവനാവുക, അനുതപിക്കുക എന്ന്. ഈശോയെ, ഈ ലോകത്തിലെ വലിയ ദുരിതങ്ങൾക്ക് നടുവിൽ എൻ്റെ കർത്താവെ, അനുതാപത്തിൻ്റെ വരം എൻ്റെ ജീവിതത്തിലേക്ക് തരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഈശോയെ, എനിക്ക് അനുതാപത്തിൻ്റെ വരം വേണം. പ്രിയപ്പെട്ട മക്കളെ, ഈ വലിയ ദുരിതങ്ങൾക്ക് നടുവിലും ചില കുടുംബങ്ങളെ, ചില ജീവിതങ്ങളെ ഈശോ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നുണ്ടെങ്കിൽ, ഈശോ അവരെ എല്ലാം ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് അവർക്കൊക്കെ വിജയം കൊടുക്കുന്നുണ്ടെങ്കിൽ, അവരുടെ സങ്കടങ്ങൾക്ക് ഈശോ ഉത്തരം കൊടുക്കുന്നുണ്ടെങ്കിൽ, അത്ഭുതകരമായ ഇടപെടലുകൾ ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ നമുക്ക് അവൻ്റെ കൃപകൾ ചോദിച്ച് പ്രാർത്ഥിച്ച ഈ സമയം അനുതാപത്തിൻ്റെ വരം അത് നമുക്ക് വേണം.
എൻ്റെ ദാപത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഓരോ ആത്മാവും ഇറങ്ങുമ്പോൾ അവൻ ദൈവത്തിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ വിശുദ്ധി തന്നിലേക്ക് ചേർത്ത് വയ്ക്കും. ഈശോയെ, അവിടുന്ന് ഞങ്ങളെ വിലക്കെടുത്തതാണ്. അവിടുത്തെ വലിയ കരുതൽ മാത്രമാണ് ഞങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നതിന് പിന്നിലുള്ളത്. ഈശോനാഥ, ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട് അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ പാപക്കറകളൊക്കെ കഴുകി വിശുദ്ധീകരിക്കട്ടെ. ഈശോയെ, കർത്താവെ, അങ്ങയുടെ തിരുരക്തത്താൽ, കുഞ്ഞാടിൻ്റേതുപോലുള്ള അമൂല്യമായ തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത ഈശോയെ, അവിടുത്തെ സത്യവാനാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ധവള വസ്ത്രം ധരിക്കപ്പെടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വെളിപാട് പുസ്തകം 6:9-10 വചനങ്ങൾ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. അവർ 5 മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന്റെ കീഴിൽ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി. ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങത്തോളം വൈകും. അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു. കണ്ട കർത്താവേ, ആ വിശുദ്ധിയുടെ വസ്ത്രം, ഞെരുക്കത്തിലും ബന്ധനത്തിലും പീഡനത്തിലും ഒക്കെ കഴിയുന്ന ഞങ്ങൾക്ക് വിശുദ്ധിയുടെ വസ്ത്രം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ചിറകിൻ്റെ കീഴിൽ വസിക്കുന്നവർക്ക് ഒരിക്കലും വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. അങ്ങയുടെ വിശുദ്ധ കുർബാന നിഷേധിച്ചു പോയ നിമിഷങ്ങൾ, കുർബാനയിൽ പങ്കുകൊള്ളാൻ കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങൾ ഓർത്ത് ഓ കർത്താവേ, ഞങ്ങളെല്ലാത്തിനും മാപ്പ് ചോദിക്കുകയാണപ്പാ. കരുണയോടെ കരുതലോടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ സ്നേഹം പകരണമേ. കരുണ തോന്നണേ കർത്താവേ, വലിയ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നെറ്റിയിൽ മുദ്രകുത്തപ്പെട്ട മനുഷ്യരെ ഭൂമിയിലും കർത്താവെ, അങ്ങയുടെ പ്രിയപ്പെട്ടവരായി മുദ്രകുത്തപ്പെട്ടവരായി ഞങ്ങൾ മാറപ്പെടുവാൻ എൻ്റെ നാഥ ഞങ്ങൾക്ക് കരുണ കാണിക്കണേ. ഈശോയെ, പ്രിയപ്പെട്ട മക്കളെ, വ്യക്തിജീവിതങ്ങൾ വന്നു പോയ കുറവുകളൊക്കെ ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരുണ കാണിക്കണേ. ഞങ്ങളുടെ മേൽ കരുണ തോന്നണേ കർത്താവേ, അലുവ തോന്നണമേ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. സങ്കടങ്ങളും വേദനകളും ഒക്കെ ചേർത്ത് വയ്ക്കുക, എല്ലാം ചേർത്ത് വയ്ക്കുക എൻ്റെ നാഥ. അവിടുത്തെ കൽപ്പന കാക്കുന്നവരായിട്ട് ഞങ്ങൾ മാറട്ടെ കർത്താവേ. യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ കർത്താവേ. പാപത്തോട് ചേർന്ന് മലിനയാകാത്തവരായി ഞങ്ങൾ മാറട്ടെ കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ചേർന്ന് ചേർന്ന് നിൽക്കട്ടെ. എവിടെയൊക്കെയോ കുറവുകൾ പോരായ്മകളൊക്കെ ഉണ്ട് ഈശോയെ, ഞങ്ങൾക്ക് ഒത്തിരി പോരായ്മകൾ, അത് മുഴുവൻ അങ്ങയുടെ പക്കലേക്ക് സമർപ്പിച്ച് പ്രിയപ്പെട്ട മക്കളെ നന്നായി അനുതപിച്ച്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അനുതപിക്കുമ്പോൾ വലിയ അഭിഷേകമുണ്ട്, വലിയ അത്ഭുതങ്ങളുണ്ട് നാം കാണുകയാണ്. എത്രയോ ജീവിതങ്ങളിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്. എളിമയോടെ അനുതപിക്കുമ്പോഴാണ് ആത്മാവിൽ എളിമയും അനുതാപമുണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്ന നല്ലത് ചെയ്ത കർത്താവേ. അവിടുന്ന് ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കണമേ, കടാക്ഷിക്കണേ കർത്താവെ. ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കും മക്കളെ, കർത്താവെ ഞങ്ങളെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് വലിയ കരുതൽ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കടാക്ഷിക്കണേ കർത്താവെ, കടാക്ഷിക്കണേ. ഈശോയെ, കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപരാധങ്ങളും പാപങ്ങളും ഒക്കെ മായ്ച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നപ്പാ, ആരാധിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. മതി മറന്ന് സ്തുതിക്കട്ടെ, എല്ലാ ജീവിതങ്ങളും സ്തുതിക്കട്ടെ, കർത്താവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹദർശോ റബറീശോ, ആരാധന, 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 ആരാധന. രോഗക്കിടക്കിയിലായിരിക്കുന്ന മക്കള്, കട്ടിലുകളിലായിരിക്കുന്ന മക്കള്, കർത്താവ് ആശുപത്രിയിലായിരിക്കുന്ന മക്കള്, ഭയത്തിന് നടുവിലായിരിക്കുന്ന മക്കള്, ആരാധന, 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 ആരാധന. ഹാലളിയ, 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 ഹാലളിയ. കർത്താവെ, കരുണ തോന്നണേ, എന്നെ മേൽ അലിവ് തോന്നണമേ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അങ്ങ് സ്നേഹിക്കുന്നവർ മോചിതരാകട്ടെ. വലതുകൈ നീട്ടി എന്നെ സഹായിക്കുകയും എനിക്ക് ഉത്തരമരുടുകയും ചെയ്യണമേ. കർത്താവേ, സങ്കീർത്തകനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മ വഴി കർത്താവ് ഈ ദിവസം ഈ മണിക്കൂറിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഒരു കൊച്ചു സിസ്റ്റർ പ്രാർത്ഥിച്ചതുപോലെ, ഒരു വീട്ടമ്മ കണ്ണുനീരോടെ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ജപമാലി അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹങ്ങൾ കൊടുത്തുവെങ്കിൽ ഇപ്പോൾ ഈ സമയം അങ്ങ് സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി പ്രിയപ്പെട്ട ഈശോയെ, നിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും ഇതാ പ്രാർത്ഥിക്കുകയാണ്.
അങ്ങ് സ്നേഹിക്കുന്നവർ മോചിതരാകട്ടെ. അങ്ങയുടെ വലത് കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ, ഉത്തരമരുളണമേ. പ്രിയപ്പെട്ട മക്കളെ, ഓരോ വ്യക്തികളും രോഗത്തിൻ്റെ, സമ്പത്തിൻ്റെ, വേദനകളുടെ, സ്നേഹമില്ലായ്മയുടെ, ദുരിതങ്ങളുടെ കാണാക്കയത്തിൽ കിടക്കുന്ന ഓരോ ജീവിതങ്ങളും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ഓരോ ജീവിതങ്ങളെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കൊടുങ്കാറ്റുകളെ ശാന്തമാക്കണമേ കർത്താവേ. തിരമാലകൾ ശമിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹൃദയം നുറങ്ങിയിരിക്കുന്നതിൻ്റെ മക്കൾ ഇതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹത്തിന് പകരമായി കർത്താവെ ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് തരണം. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മേധിക്കുന്ന ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലുളിയ 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 ഈശോയെ നന്ദി നന്ദി നന്ദി. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേലെ നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. ഓ കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണേ കർത്താവെ. മനസ്സ് തുറന്ന് കർത്താവ് ഹൃദയം ചേർത്ത് വെച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. ലോകമെമ്പാടും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ കരുണയായിരിക്കണേ കർത്താവേ. കരുണയായിരിക്കണേ കരുണയായിരിക്കണേ കരുണയായിരിക്കണേ. ലോകം മുഴുവൻ എല്ലാ മക്കളെ സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളെ പ്രാർത്ഥിക്കാൻ വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി യാചിച്ചിട്ടുള്ള മക്കൾ, പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള മക്കൾ, ജോലിയില്ലാത്ത മക്കൾ, കുടുംബത്തിൽ സാമ്പത്തിക തകർച്ചയുള്ള മക്കൾ, ലോൺ പാസ്സാകാത്തവരെ, ജാമ്യം കിട്ടാത്ത മക്കൾ, കർത്താവ് കേസിൽ പെട്ടുപോയ മക്കൾ, ബിസിനസ്സ് തകർന്നു തകർന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന മക്കൾ, ഒരു നേരം ഭക്ഷണം കിട്ടാത്ത മക്കൾ, വഴിക്ക് വരലായിരിക്കുന്ന മക്കൾ, അവരെല്ലാവരെയും സമർപ്പിക്കുകയാണ് ഈശോയെ. ആശുപത്രികളായിരിക്കുന്ന മക്കളെയൊക്കെ സമർപ്പിക്കുന്ന ഈശോയെ. ഞങ്ങളുടെ ലോകം വലിയ വേദനയിലും തകർച്ചയിലുമാണല്ലോ കർത്താവെ. നിൻ്റെ വലിയ കരുണയും കരുതലും ഒക്കെ നിറച്ച് ഓരോ മക്കളെ അനുഗ്രഹിക്കണേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കും. ഈശോ 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 ആരാധന 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 ഈശോ 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 ഈശോ. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, കരുണയായിരിക്കണേ കരുണയായിരിക്കണേ. ഞങ്ങളോട് വലിയ കരുതൽ കാണിക്കണമേ പരിശുദ്ധാമ്മയുടെ നാൾ ആഘോഷിക്കുന്ന ദിവസം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ റാണിയായി പരിശുദ്ധയമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ. അനുഗ്രഹങ്ങൾ ചെയ്യാൻ ഉള്ളി ഈശോ ഇവ ഞങ്ങളുടെ പൊക്കലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലുളിയ 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 ഈശോ 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 ഈശോ. എല്ലാ മക്കളും നമ്മുടെ ജീവിതത്തിലെല്ലാം നിയോഗങ്ങളും ചേർത്ത് വെച്ച് പരിശുദ്ധമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് വെച്ച് അമ്മേ, എൻ്റെ അമ്മ, എൻ്റെ ഈശോയുടെ അമ്മ എന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം.
Thank you.